ഒരു കാലത്ത് സി പി എമ്മിൻ്റെ മുദ്രാവാക്യങ്ങളിൽ സ്ഥലം പിടിച്ചിരുന്ന മൂന്ന് സംസ്ഥാനങ്ങളാണ് കേരളവും ബംഗാളും ത്രിപുരയും. അതൊക്കെ കുറേ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ അത് കേരളത്തിൽ മാത്രമായി ഒതുങ്ങിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ കരഞ്ഞാൽ മതിയല്ലോ, നാണം ഇല്ലാത്തവൻ. അയാളെ വിളിച്ച ഞാൻ പോയാലേ ശരിയാവുള്ളൂ, വേറെ ആരും പോകണ്ട, എന്തൊരു ബഹളമായിരുന്നു. ത്രിപുര ഒന്ന് തിരിച്ചു പിടിക്കാനുള്ള അവസാന വട്ട ശ്രമമാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടന്നത്. അതും പാളി. ഇങ്ങനെ ഒരു വിധിയെഴുത്തുണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ. എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത്? നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു, കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. സീതാറാം യെച്ചൂരിയും മറ്റ് കേന്ദ്ര നേതാക്കളും ഒരുപക്ഷെ സമാധാനം പറയേണ്ടി വരുമോ ഭാവിയിൽ എന്ന് സംശയിക്കേണ്ടി. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂല്ലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കേറിയേക്കോ. അതിന്റെ കുറവ് മാത്രമേ ഉള്ളൂ. കോൺഗ്രസുമായി ഒത്തുചേർന്ന് സഖ്യമുണ്ടാക്കിയാണ് ത്രിപുരയിൽ ബി ജെ പിയെ നേരിടാൻ സി പി എം കളത്തിലിറങ്ങിയത്. ഈ രണ്ട് പാർട്ടിയിലെയും അണികൾ ഇത് ഉൾക്കൊണ്ടിരുന്നോ എന്ന് ഇപ്പോൾ നമുക്ക് സംശയിക്കേണ്ടിരിക്കും. ഞങ്ങൾ അസ്വസ്ഥരാണ്. ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഞങ്ങളോ? അതെ, പുതിയ തലമുറ, ചിന്തിക്കുന്ന തലമുറ. ഇവിടുത്തെ മന്ത്രി കെ എൻ ബാലഗോപാൽ അവിടെ ചെന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഓട്ടഭ്യർത്ഥിക്കുന്ന നമ്മളെല്ലാം മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. അങ്ങനെ പവനായി ശവമായി. എന്തൊക്കെ ബഹളമായിരുന്നു! മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്. ബംഗാളിലെ കാര്യം അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. പോളണ്ടിൽ എന്ത് സംഭവിച്ചു? പോളണ്ടിനെ പറ്റി നീ ഒരക്ഷരം മിണ്ടരുത്. പോളണ്ടിനെ പറ്റി എനി മിണ്ടിപ്പോയി ഞാൻ സഹിക്കില്ല. ഏതായാലും സി പി എമ്മിനെ സംബന്ധിച്ച് ഇത് വലിയൊരു കനത്ത തിരിച്ചടിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഭരണം കിട്ടിയാൽ എന്തും ചെയ്യാം എന്നുള്ള ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് പ്രവർത്തിക്കുന്നതിൻ്റെ സ്വാഭാവികമായ പരിണത ഫലം തന്നെയാണ് ഇപ്പോൾ ത്രിപുരയിലും ഉണ്ടായിരിക്കുന്നത്. നാളെ ഒരുപക്ഷെ കേരളത്തിലും പാർട്ടിയെ കാത്തിരിക്കുന്നത് ഈ ഒരു വിധിയായിരിക്കും. ഒരുത്തൻ അപകടം പറ്റി ആസ്പത്രി കേൾക്കുമ്പോഴല്ല ചെറ്റവർത്താനം പോരല്ലേ, മനസ്സിലായോ? ഓ, ഇനി ഇത് ആവർത്തിക്കരുത്. എന്റെ എന്റെ ഗതിയോ ഇങ്ങനെയായി. ഇനിയിപ്പോ നിന്റെയൊക്കെ ഗതി എന്താവുന്നോ, എങ്ങനെയാവുന്നോ ആർക്കറിയാം. നീയും തയ്ച്ചു വെച്ച ഒരു ബ്രേസീർ ഞാനാ. ഏയ് നീ.